എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം. അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള അഖിലയും പിന്നെ അതുപോലെ തന്നെ ഋഷിത രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചിക്കൻ ദം ബിരിയാണിക്കായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവിയിലേക്കായിട്ട് ഒരു ഇഞ്ച് സ്ക്വയർ പീസിൻ്റെ ഇഞ്ചി കഷ്ണം എടുക്കുക. പിന്നെ രണ്ട് വലിയ തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും വേണം. പിന്നെ പച്ചമുളക്. ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് മാത്രമാണ് ചിക്കനിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നമ്മൾ കുറച്ച് മുളക് പൊടി മാത്രം ഇതിലേക്ക് ഒരു കളറിന് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ അതും കൂട്ടിയിട്ട് അരയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സിലടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും കടിക്കാൻ പാടില്ല, അത് കടിക്കാൻ കിട്ടാൻ പാടില്ല. അത് ഇതുപോലെ നന്നായി പേസ്റ്റാക്കിയിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞില്ല, ചിക്കൻ. അപ്പോൾ അത് 1.25 കിലോൻ്റെ ചിക്കൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന് അതിൻ്റെ പപ്പും തോലൊക്കെ കഴിഞ്ഞ് വെയിറ്റ് നോക്കുമ്പോൾ അതിൽ 1.5 കിലോ ഇറച്ചിയാണ് ഉള്ളത്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി തിരുമ്മിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 2 സവാള ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തത്. നെയ്യിൽ വേണമെങ്കിൽ അതിലും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഈ സവാള ബിരിയാണിയുടെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് 3 വഴണയില ഇട്ട് കൊടുക്കാം ബേ ലീവ്സ്, പിന്നെ 2 കഷ്ണം കറുവപ്പട്ടിയും 2 ഗ്രാമ്പും ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 3 ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കണമെങ്കിൽ കേട്ടോ. നമ്മൾ എന്തായാലും മേടിക്കുമ്പോൾ അതിൽ പൊടിയും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയൊക്കെ ഉണക്കിയിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പോൾ കഴുകിയതിന് ശേഷം വന്നിട്ട് ആ വെള്ളക്കൊന്ന് മറ്റൊന്ന് മെരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 5 മീഡിയം സൈസ് സവാള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള തന്നെയാണ് കേട്ടോ 5 എണ്ണം എടുത്തേക്കണത്. അത് നൈസായിട്ട് നീളനെ അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതായത് അതിലത്തെ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറ് വന്ന് തുടങ്ങുന്ന സമയം വരെ ഇതുപോലെ ചില്ല് പോലത്തെ പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തി കൊടുക്കാം. നമ്മൾ ചിക്കൻ കറിയിലേക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സവാള ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഇത്തിരി ഒരു ജ്യൂസി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചില്ല് പരിവാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള അരപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഇതിൻ്റെ ആ പച്ചമുളക്കൊന്ന് മാറി നല്ല ഒരു മുരിഞ്ഞ നല്ലൊരു മണം വരും. മുരിഞ്ഞ് തുടങ്ങുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് പരത്തി വയ്ക്കുക, വേണ്ടിട്ട് വീണ്ടും ഇളക്കുക. അങ്ങനെ ഇതൊന്ന് സവാളയുടെ പോലെയല്ല, ഇത് ഇത്തിരി ആ പച്ചമുളകും ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞാലാണ് അതിൻ്റെ നല്ല വാസന വരിക. അപ്പോൾ അതേ നല്ല ബിരിയാണിയുടെ മണം ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. പിന്നെ 2 ടീസ്പൂൺ ബിരിയാണി മസാല, ചിക്കൻ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞു നേരത്തെ ഇരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കൂടാണ്ട് 1/4 ടീസ്പൂൺ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക വേണ്ടോ. ഇത് വല്ലാണ്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ബിരിയാണി മസാലയുടെ മണക്കൊന്ന് മാറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് തക്കാളി 3 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കുനുകുനായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളി ഇത് അടിച്ചൊന്നും ചേർക്കരുത്, അരച്ചൊന്നും ചേർക്കരുത്. ഇതുപോലെ ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. എന്നിട്ട് അത് വഴറ്റി നന്നായി വഴന്ന് അത് ഉടഞ്ഞ് വരണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റും സ്മെല്ലും കൂടി വരിക. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുക തക്കാളി. അപ്പോൾ അതേ ഇപ്പോൾ ഇതായിട്ടുണ്ട്, തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേവിയുടെ ഒരു പരിവം കണ്ട. തക്കാളിയും ഇതൊക്കെ ആയിട്ട് ഒരു ഇത്തിരി ജ്യൂസി ആയിട്ടുള്ള ഒരു പരിവത്തിലാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ല ഹൈയിലാക്കി വെക്കുക. എന്നിട്ട് ഇത് ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കുക. ആ ഈ ഗ്രേവി കംപ്ലീറ്റ് എല്ലാ ഓരോ പീസിലും ആ ഗ്രേവി ഫുള്ള് കോട്ട് ചെയ്യുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് 1-2 മിനിറ്റെങ്കിലും ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി എല്ലാം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലായിടത്തേക്കും ഒന്നാക്കണം. എല്ലാ ചിക്കനിലും കോട്ടായി ഇരിക്കുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ദാ 2 മിനിറ്റോളം ഞാൻ ഇവിടെ നിന്ന് ഇളക്കിയിട്ടുണ്ട് ചിക്കൻ ഗ്രേവി എല്ലാം എല്ലാ പീസിലും നന്നായി പിടിച്ചിട്ടുണ്ട് ഇതിന്റെ സൈഡിലേക്ക് നമുക്ക് പതുക്കെ വെള്ളം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇളക്കാൻ ഒന്നും പാടില്ല ഇതിന്റെ സൈഡിലേക്ക് കൂട ഒഴിച്ച് കൊടുക്കുക മസാലയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഹൈയിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി റൈസ് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബസ്മതി റൈസ് ആണ് ഞാൻ ഉപയോഗിക്കാറ് ഈ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ എനിക്കിഷ്ടമാണ് അപ്പോൾ അത് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ട് അത് കഴുകി വാർത്ത് വെച്ചിരിക്കുന്നതാണ് അത് കുതിർക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ അതുപോലെ കഴുകിയിട്ട് വാർത്ത് വെച്ചാൽ മതി നേരത്തെ തന്നെ അപ്പോൾ അത് വാർത്ത് വയ്ക്കുക ഇനി അതിനുശേഷം അതിലേക്ക് വെള്ളം ഒരു ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് വെള്ളം എടുത്തേക്കണത് അപ്പോൾ ഒരു 3/4 വേവ വേണ്ടോ ദം ബിരിയാണി അല്ലേ അപ്പോൾ ദം ആക്കുമ്പോൾ ഒരു കാൽ ബാക്കിയുള്ള കാൽ ഭാഗം വേവ ആയിക്കോളും അപ്പോൾ അതുപോലെ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു 6 എണ്ണം ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഏലക്കായ ഒരു കഷ്ണം കറുവപ്പട്ട പിന്നെ ബേലീസ് 2 എണ്ണം അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം അത് മൂടി വെച്ച് ഒന്ന് ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് തിളപ്പിക്കാം അപ്പോൾ അതാ നമ്മുടെ റൈസിനുള്ള വെള്ളമെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം 1 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരിക്ക് 6 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അരി ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ഒഴിച്ച് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ നോക്കാം അപ്പോൾ ചിക്കൻ ദേ ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതേ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ചാറ് ഇനി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോഴാണ് ഇനി ഇത് വെന്തതിന് ശേഷം ഇളക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ മസാലയൊക്കെ ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ ചിക്കനിൽ ഇനി ഇതിൽ ഇപ്പോൾ ഒത്തിരി വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചിട്ടെടുക്കാം ആ വെന്തതിന് ശേഷം മാത്രം ഇതുപോലെ ബാക്കി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഫ്ലെയിം ഹൈയിലിട്ടിട്ട് 5 മിനിറ്റോളം ഇത് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇത് ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഈ വെള്ളത്തിൻ്റെ പകുതിയാവും അപ്പോൾ നമുക്കിതിൽ ഗ്രേവി ആവശ്യത്തിന് വേണം ചോറിലൊക്കെ ഒന്ന് ഇത്തിരി ഗ്രേവി ഒഴിച്ചാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് റൈസ് നോക്കാം ഈ 10 മിനിറ്റ് മതി ഈ റൈസ് വേവാനായിട്ട് കേട്ടോ വെള്ളമെല്ലാം കറക്റ്റ് വറ്റും ആ 10 മിനിറ്റ് ആകുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതേ നമ്മുടെ റൈസെല്ലാം കണ്ട കറക്റ്റ് നല്ല പാകത്തിനുള്ള വേവായിട്ടുണ്ട് 3/4 ഭാഗം വേവായിട്ടുണ്ട് ഇനി അത് ദം കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവായിരിക്കും കണ്ട നല്ല ഭംഗിയായിട്ട് ഒട്ടാണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ദമ്മിടാനുള്ള പാത്രം വയ്ക്കുക അതിൻ്റെ ചുറ്റും റൈസ് വയ്ക്കണം പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവി പിന്നെ സവാള ഫ്രൈ ചെയ്തത് പിന്നെ ഇത് മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ അത് രണ്ടും കൂടിയിട്ട് പുതിനയിലയും വേണം അപ്പോഴാണ് ഇത് ഈ ബിരിയാണിയുടെ നല്ലൊരു മണം വരിക അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് ഇനി ദം വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആകെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ആദ്യത്തെ ലെയറായിട്ട് ചോറ് ഒന്ന് നിരത്തി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ചോറ് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ചിക്കൻ പീസസ് മാത്രം ആദ്യം ഒന്നിട്ട് നിരത്തി കൊടുക്കണം എല്ലായിടത്തും ഒന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ചുറ്റിനും ഗ്രേവി ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് തൂവി ഇട്ട് കൊടുക്കുക പിന്നെ അടുത്ത ലെയറായിട്ട് വീണ്ടും ചോറ് തന്നെ ഇട്ട് എല്ലായിടത്തേക്കും ഒന്ന് അറ്റത്തേക്കും എല്ലായിടത്തേക്കും ആക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് സവാള നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതും ഒന്ന് തൂവി കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ ബർണറിൽ ഒരു തട്ട് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ദമ്മ് ഈ പാത്രം വയ്ക്കാൻ വെയിറ്റ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് 15 മിനിറ്റോളം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതേ എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഓരോ പ്ലേറ്റിലേക്കും സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇല്ലേ അതൊന്നുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാഷ്യം റൈസിൻസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ വറുത്തിടാം പിന്നെ ചിലവർ ദം വയ്ക്കുമ്പോൾ ലെയറായിട്ട് മസാല ഗരം മസാല വേണമെങ്കിൽ തൂവി കൊടുക്കാറുണ്ട് ഒരു ലെയറായിട്ട് അത് ഇടണമെങ്കിൽ ഇടാം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതൊക്കെ അല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം